ഇനിയും ഇങ്ങനെ താൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ചെന്നിത്തല ഇനി ചില പുതിയ കളികൾ ഒരുങ്ങുകയാണ്. ഇപ്പോൾ പ്രവർത്തക സമിതി അംഗമാക്കാത്തതിലുള്ള പ്രതിഷേധം തണുപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഗ്രൂപ്പ് നേതൃത്വത്തെ ചെന്നിത്തല അനുനയിപ്പിച്ചെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവഗണനയിൽ രൂക്ഷ പ്രതികരണം നടത്താൻ ചെന്നിത്തല മുതിർന്നിട്ടില്ല എന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ചെന്നിത്തലയ്ക്കറിയാം അവസരം മുതലെടുത്തിപ്പോൾ ചെന്നിത്തല നീങ്ങിയാൽ അത് ചെന്നിത്തലയ്ക്ക് തന്നെ വിനയാകുമെന്നത്. ഇതിലും വലിയ എന്തോ ചെന്നിത്തല കണ്ടുവച്ചിട്ടുണ്ട്. അതിലുള്ള മുന്നൊരുക്കം കൂടിയാണ് ചെന്നിത്തലയുടെ ഈ ആറിത്തണ്ണത്തുള്ള പോക്ക്. അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുമെങ്കിലും പാർട്ടിയെ വെല്ലുവിളിക്കുന്നതിലേക്ക് കടന്നേക്കില്ല. നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഗുണകരമാവില്ലെന്ന് വിലയിരുത്തുന്നതിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് ചെന്നിത്തല കടക്കാത്തത്. പുതിയ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരുങ്ങുന്നതെന്ന തീരുമാനത്തിലേക്ക് ചെന്നിത്തല എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. പ്രതിഷേധം കടുപ്പിക്കില്ലെങ്കിലും നേതൃത്വത്തെ അറിയിക്കുമെന്നതാണ് വിവരം. അവഗണനയ്ക്കെതിരെ പാർട്ടി വേദിയിൽ ശക്തമായി പ്രതികരിക്കും. അവഗണനയ്ക്ക് പിന്നാലെ ഗൂഢാലോചന ഹൈക്കമാൻഡിനെയും ചെന്നിത്തല ധരിപ്പിച്ചേക്കും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തുക. 39 അംഗ പ്രവർത്തക സമിതിയിൽ കേരളത്തിൽ നിന്ന് 3 നേതാക്കളായിരുന്നു ഇടം പിടിച്ചത്. KC വേണുഗോപാൽ, ശശി തരൂർ, AK ആന്റണി എന്നിവരാണ് പ്രവർത്തക സമിതിയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. രമേശ് ചെന്നിത്തലയെ സ്ഥിരം ക്ഷണിതാവായും കൊടുക്കുന്നിൽ സുരേഷിനെ പ്രത്യേക ക്ഷണിതാവായും പ്രഖ്യാപിച്ചിരുന്നു. CPI വിട്ടെത്തിയ കനയ്യകുമാറും ക്ഷണിതാക്കളുടെ പട്ടികയിൽ ഇടം നേടി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെട്ടിരുന്നു. സച്ചിൻ പൈലറ്റ്, ദീപക് ബാബ്രേയ, ഗൗരവ് ഗോഗോയ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയ പുതുതലമുറ നേതാക്കൾ പ്രവർത്തക സമിതിയിൽ ഇടം നേടിയിട്ടുണ്ട്. നേരത്തെ നേതൃത്വവുമായി കലഹിച്ച് G23 നേതാക്കളിൽ നിന്ന് ആനന്ദ് ശർമ്മ, ശശി തരൂർ, മുകുൾ വാസ്നിക് എന്നിവരെയും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്തായാലും ചെന്നിത്തലയുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. നാളെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഇപ്പോൾ പറയുന്നതൊക്കെ തിരുത്തി പറയാനും സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനും ആകില്ല.